ഹായ് വെൽക്കം ടു കണ്ണൂർ ഉമ്മസ് കിച്ചൻ ഞാനിന്നൊരു ഇഫ്താർ ഡിഷു ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈവനിങ്ങിനൊക്കെ ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയായ സ്നാക്കാണ് പേര് ന നരപ്പട എന്നാണ് പഴയകാല സ്നാക്കാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതിങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിനായി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം അതിലേക്ക് നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് പിന്നെ കറിവേപ്പില വേണം പച്ചമുളക് വേണം ഇഞ്ചി വെളുത്തുള്ളിയും വേണം എല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായി വയൻറ്റി വരട്ടെ ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊരു ജാറിലേക്ക് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫൈനായിട്ട് അരിച്ചെടുക്കണം നമുക്കിനി അത് അരകുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞളും ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് വഴറ്റാം ഞാനിവിടെ വേവിച്ച് വെച്ച മട്ടനും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് കയ്യിൽ എന്താണോ ഉള്ളത് ചിക്കനാണോ ബീഫാണോ എന്ന് വെച്ചാൽ എടുക്കാം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് ഇട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് ബീറ്റ് ചെയ്താലും പ്രശ്നമില്ല നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഈ സമയം കൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം നമുക്ക് നേരത്തെ അരച്ചുവെച്ചാൽ ഈ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ അരി നന്നായി ഫൈനായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലെ മുകളിൽ വരുന്ന ഈ പഴത കൊണ്ട് വേണം നമുക്ക് നറുപ്പട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം വെള്ളമാകാൻ പാടില്ല അരിയിലേക്ക് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം അതിലേക്ക് ഈ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതിലേക്ക് ഈ മുകളിൽ ഭാഗത്തിലുള്ള നിര മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് അടപ്പ് വെച്ച് ഒന്ന് അടച്ച ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ച് മസാല കൊടുക്കാം കൈ കൊണ്ട് ഇട്ടാലും മതി സ്പൂൺ കൊണ്ട് ഇടണം നിർബന്ധമൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കാം ഇതിൽ പിന്നെ നിര മാറ്റി മാറ്റി വെച്ചാലും ഇതേപോലെ ചെയ്താലും മതി ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് ബീറ്റ് ചെയ്തെടുത്തിട്ട് പാനിലേക്ക് ലെയർ ലെയറായിട്ട് ആയിട്ട് ഒഴിച്ച് കൊടുക്കാം ഞാനിത് ഇതേപോലെ ലെയർ ലെയർ ആയിട്ട് മസാല ഇട്ട് കൊടുത്തിട്ടും നിറം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒഴിച്ച് ഒഴിച്ച് ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചുവെച്ച് വേവിക്കണം ചെറിയ ഫ്ലെയിമിലിട്ട് വേവിക്കുക ഒരു പത്ത് ഇരുപത് മിനിറ്റ് വരെ വേവിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം അടിപിടിക്കരുത് നമുക്കൊന്ന് അടിച്ചൊഴിച്ച് വേവിക്കാം നറുപ്പൊടി ഇട തയ്യാറായി നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഏകദേശം ഒരു മണിക്കൂറാണ് എടുത്തിട്ടുള്ളത് ഒരു മണിക്കൂർ എടുത്താൽ നിങ്ങൾക്ക് പ്രശ്നമില്ല ഇല്ല എന്നറിയാം